ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കമ്പ്യൂട്ടർ എങ്ങനെ നമുക്ക് പെർഫോമൻസ് കൂട്ടാമെന്നുള്ളതാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നല്ല പെർഫോമൻസ് ആയിരിക്കും, ടപ്പ് ടപ്പ് ടപ്പനെ എല്ലാം ഓപ്പണായി വരും. പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും, രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിയുന്ന സമയത്ത്, ഗ്രാജുവലി നമ്മുടെ ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ പെർഫോമൻസ് ഒരുപാടധികം ഡിഗ്രീസ് ആവാറുണ്ട്. അപ്പോൾ ഈ ഡിഗ്രീസ് ആവുന്നത് എങ്ങനെ നമുക്ക് തടയാം, അതുപോലെ തന്നെ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിനെ ഒരു മാക്സിമം പെർഫോമൻസിലേക്ക് എത്തിക്കാം, അതും ടോട്ടലി ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഓൺ ആവുന്നതെന്ന് തന്നെ തുടങ്ങാം. കമ്പ്യൂട്ടർ ഓൺ ആവുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഒരുപാട് ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ റൺ ആവാൻ തുടങ്ങും. അപ്പോൾ ഈ റണ്ണാവുന്ന ആപ്ലിക്കേഷൻസ് നമ്മളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി റണ്ണാവുന്നതാണ്. പക്ഷേ ഈ റണ്ണാവുന്ന ആപ്പുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ടാസ്ക് മാനേജറിലേക്ക് പോവുക, അല്ലെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് പ്ലസ് എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് മാനേജർ ഓപ്പൺ ആകും. അതിനകത്ത് ഇങ്ങറ്റത്ത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടപ്പ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് അതിൽ കാണാം. അതിൽ ചിലതൊക്കെ എനേബിൾഡ് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നതും കാണാം. എനേബിൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടപ്പ് ആവാനുള്ള ഒരു ഓപ്ഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് നിങ്ങൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓൺ ആവാതിരിക്കും. ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ആണ് സർവീസ് ഡോട്ട് എം എസ് സി എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വിൻഡോസ് കീ പ്ലസ് ആറ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോസ് കീയുടെ റണ്ണിങ് ഓപ്ഷനിലേക്ക് വരും. അതായത് നമുക്ക് ഓരോ സർവീസസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് ആണത്. ഈ ഒരു ബോക്സിനകത്ത് സർവീസ് ഡോട്ട് എം എസ് സി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറൻ്റലി എന്തൊക്കെ സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട് അതിനെ നമുക്ക് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ടാബിനകത്ത് സർവീസ് ഡോട്ട് എം എസ് സി എന്ന് പറഞ്ഞ് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഡയലോഗ് ബോക്സ് വരും. ആ ഒരു ബോക്സിനകത്ത് നിങ്ങൾക്ക് ഒരുപാടധികം സർവീസസ് കാണും. ഇതിനകത്ത് ഓട്ടോമാറ്റിക്കിൽ നിന്ന് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ ഓപ്പൺ ആവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തിൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്ന സർവീസുകളാണ്. അപ്പോൾ ഈ സർവീസുകളെ നമുക്ക് ഓട്ടോമാറ്റിക്ക് മാറ്റിയിട്ട് മാനുവലാക്കി കഴിഞ്ഞാൽ ഒരുപാടധികം ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സർവീസുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നതിൽ നിന്ന് തടയാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷൻസ് മാത്രമേ ഇതിൽ മാറ്റാൻ പാടുള്ളൂ. അല്ലാത്തത് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ ക്രാഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷൻസ് മാത്രം മാനുവലിലേക്ക് മാറ്റുക. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്, നമ്മുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അൺഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കൺട്രോൾ പാനലിൽ പോവുക, പ്രോഗ്രാംസിൽ പോവുക, അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ്, നിങ്ങൾ വളരെയധികം ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക, നിങ്ങൾക്കത് തീർത്തും ആവശ്യമില്ലാത്തതാണ്. നാലാമത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് മലീഷ്യസ് ആയിട്ടുള്ള ഒരുപാടധികം വൈറസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. ഇങ്ങനത്തെ വൈറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവും, അതേപോലെ തന്നെ നിങ്ങളുടെ മറ്റ് ഫയൽസിനെയൊക്കെ ഒരുപാടധികം കറപ്റ്റ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒരുപാടധികം കൂടുതലായതുകൊണ്ട് നിങ്ങളൊരു ആൻറ്റി വൈറസ് പ്രോഗ്രാം ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഫ്രീ ആയിട്ട് ഒരുപാടധികം ആൻറ്റി വൈറസ് ഉണ്ട്, എ വി ജി, അതേപോലെ തന്നെ അവാസ്റ്റ്, അങ്ങനെയൊക്കെ ഒരുപാടധികം ആൻറ്റി വൈറസുകളുണ്ട്. നിങ്ങൾക്ക് അല്ലാതെ പ്രീമിയം ആയിട്ടുള്ള അവാസ്റ്റ് വാങ്ങിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതും നല്ലൊരു ഐഡിയ ആണ്. അഞ്ചാമതായിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് ആനിമേഷൻസ് ഡിസേബിൾ ചെയ്യാം എന്നുള്ളത്. ആനിമേഷൻസ് ഡിസേബിൾ ചെയ്യുന്നതിലൂടെ ഒരുപാടധികം പ്രോസസ്സിംഗ് പവർ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൺട്രോൾ പാനിലേക്ക് പോവുക, സിസ്റ്റം സെറ്റിംഗ്സിലേക്ക് പോവുക, അതിനകത്ത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് ഉണ്ട്, അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫോമൻസ് സെറ്റിംഗ്സ് കാണാം. ഇതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് ആനിമേഷൻസ് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ കമ്പ്യൂട്ടർ മാറ്റാനുള്ള സെറ്റിംഗ്സും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ആനിമേഷൻസ് വേണം അല്ലെങ്കിൽ ഏതൊക്കെ ആനിമേഷൻസ് വേണ്ട എന്നുള്ളത് ടിക്ക് ചെയ്ത് മാറ്റാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ബോക്സിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ആനിമേഷൻസ് അല്ലെങ്കിൽ ആനിമേഷൻസ് തീർത്തും ഉപയോഗിക്കാതിരിക്കുക, നിങ്ങൾ അത്രയ്ക്ക് ലോ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നത്, ലോ പെർഫോമൻസ് പി സി ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർത്തും ആനിമേഷൻസ് ഉപയോഗിക്കാതിരിക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ അത്യാവശ്യം ഒരു പെർഫോമൻസ് നിങ്ങളുടെ പി സിക്ക് കൊണ്ടുവരാൻ പറ്റും.
ആറാമതായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് അപ് ടു ഡേറ്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. അപ് ടു ഡേറ്റ് ആക്കി വെക്കുന്നതിലൂടെ കുറച്ചുകൂടെ പെർഫോമൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഗ്രാഫിക്സ് കാർഡിൻ്റെയൊക്കെ ഡ്രൈവേഴ്സ് നിങ്ങൾ അപ് ടു ഡേറ്റ് ആക്കി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഒരു പെർഫോമൻസ് ഇൻക്രീസ് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. ഏഴാമതായിട്ട് നിങ്ങൾ ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് കമ്പ്യൂട്ടറിന് ബാധകമല്ല, ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ പവർ ഓപ്ഷൻസിലേക്ക് പോവുക. പവർ ഓപ്ഷനകത്ത് നിങ്ങൾ എന്ത് തരം പവർ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. നിങ്ങളിപ്പോൾ അത്യാവശ്യം ഗെയിമിംഗ് പി സിയോ അല്ലെങ്കിൽ ഗെയിമിംഗ് ലാപ്ടോപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിലും നിങ്ങൾ പവർ ഓപ്ഷൻസിൽ ലോ പവർ മോഡ് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് മോശമായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു മോഡ് ടേൺ ഓഫ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ ആ ഒരു മോഡ് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസ് കിട്ടും. പക്ഷെ നിങ്ങളിത് ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങളല്ലാതെ കാഷ്വൽ ആയിട്ടുള്ള മൂവീസ് വാച്ച് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രൗസ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ഇത് ഓണാക്കിയിട്ടിരുന്നാൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ നിങ്ങൾക്ക് പെർഫോമൻസ് വേണ്ട സമയത്ത് ഈ ലോ പവർ മോഡ് നിങ്ങളുടെ ലാപ്ടോപ്പുകളിൽ ഓഫ് ആക്കിയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എട്ടാമതായിട്ട് നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഹാർഡ് ഡിസ്ക് വലിയൊരു പങ്കാണ് നമ്മുടെ പെർഫോമൻസിന് വഹിക്കുന്നത്. അപ്പോൾ ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് നോക്കുന്ന കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ആ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാടധികം മാർഗങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, എന്നിട്ട് WMIC എന്ന് പറഞ്ഞ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഒരു ഡയലോഗ് ബോക്സിനകത്ത് നിങ്ങൾക്ക് ആ ഒരു ഡിസ്ക് ഓക്കെ ആണെന്ന് കാണിക്കുകയാണെങ്കിൽ ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതേപോലെ തന്നെ ഡിസ്ക് ചെക്ക് ചെയ്യാനുള്ള വേറൊരു ഓപ്ഷനുണ്ട്, അത് ഡിസ്ക് ചെക്ക് എന്നാണ്. സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അത് ഒരു ഓപ്ഷനാണ്. അതിനകത്ത് ഇതിൽ ഓക്കെ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഓക്കെ. അതേപോലെ മൂന്നാമത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ചെക്ക് ഡിസ്കിൽ തന്നെ /F കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ആ ഒരു ഡിസ്ക് റിപ്പയർ ചെയ്യുന്നതും വിൻഡോസ് തന്നെ ചെയ്തുകൊള്ളും എന്നുള്ളതാണ്. ഹാർഡ് ഡിസ്കിൻ്റെ ഹെൽത്ത് മാനേജ് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ വിൻഡോസ് ഫയലിൻ്റെ ഇൻറ്റഗ്രിറ്റി നോക്കുന്നത്. അപ്പോൾ വിൻഡോസ് ഫയലിൻ്റെ ഇൻറ്റഗ്രിറ്റി നോക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വിൻഡോസ് ഫയൽസിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ടോ അല്ലെങ്കിൽ OS എന്തെങ്കിലും കറപ്ഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിലൂടെ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിൽ പോയതിന് ശേഷം സ്കാൻ നൗ എന്ന് പറയുന്ന സ്പേസ് ഇല്ലാതെ സ്കാൻ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോസിൻ്റെ ഫയൽസിൻ്റെ ഇൻറ്റഗ്രിറ്റി നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും എറേഴ്സോ കറപ്ഷൻസോ OS വന്നിട്ടുണ്ടെങ്കിലും ഇതിലൂടെ അറിയാൻ സാധിക്കും. പത്താമതായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെമ്മറി ഡയഗ്നോസ്റ്റിക് ടൂളാണ്. മെമ്മറി ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാമിൻ്റെ കാര്യങ്ങളും അതുപോലത്തെ ഹാർഡ് ഡിസ്കിൻ്റെ കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ടൂളാണ് മെമ്മറി ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മെമ്മറി ഡയഗ്നോസ്റ്റിക് ടൂൾ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ നിങ്ങൾ റീസ്റ്റാർട്ട് ആക്കേണ്ടി വരും. അതിന് വേണ്ടിയിട്ട് വിൻഡോസിൽ പോവുക. വിൻഡോസിൽ പോയതിന് ശേഷം മെമ്മറി ഡയഗ്നോസ്റ്റിക് ടൂൾ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ ചോദിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യണോ അതോ അടുത്ത് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്താൽ മതിയെന്ന്. അത് നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചെക്കിലൂടെ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. അതായത് നിങ്ങളുടെ റാമിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ ഹാർഡ് ഡ്രൈവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഈ ഒരു ടൂൾ വഴി അറിയാൻ പറ്റും. ഇനി പറയാൻ പോകുന്നത് ഫ്രീ അല്ലാതെ നിങ്ങൾക്ക് എന്തൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ PC പെർഫോമൻസ് കൂട്ടാൻ പറ്റും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹാർഡ് ഡിസ്ക്, നിങ്ങൾ പഴയ ഹാർഡ് ഡിസ്ക്കാണ് ഉപയോഗിക്കുന്നത്, അത് HDD ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ SSDയിലേക്ക് സ്വിച്ച് ചെയ്യുക. SSDയിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാടധികം പെർഫോമൻസ് ബൂസ്റ്റ് ഉണ്ടാകും, ഇത് ഗ്യാരണ്ടീഡ് ആണ്. അപ്പോൾ നിങ്ങൾ SSDയിലേക്ക് ഒരിക്കൽ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ തിരിച്ച് പഴയ HDD ഒരിക്കലും യൂസ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ HDD ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ SSDയിലേക്ക് കൺവെർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോസസ്സർ അപ്ഗ്രേഡ് ചെയ്യാം, അതേപോലെ തന്നെ റാം അപ്ഗ്രേഡ് ചെയ്യാം, അങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പാറ്റബിൾ ആയിട്ടുള്ള മദർ ബോർഡോ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കമ്പോണൻസ് അങ്ങനത്തതാണെങ്കിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 8GB റാം ഉപയോഗിക്കുന്നവരാണെങ്കിൽ 8GB റാം സത്യം പറഞ്ഞാൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു റാമാണ് 8GB റാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിങ്ങൾക്ക് ആ ഒരു പെർഫോമൻസ് ബൂസ്റ്റ് നിങ്ങളുടെ PC കിട്ടുള്ളൂ. അപ്പോൾ ഗായ്സ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാടധികം കണ്ടൻസ് ഈ ചാനലിലുണ്ട്. അപ്പോൾ എല്ലാവരും ഇനിയും കാണുക. അതുപോലെ തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗായ്സ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.